എത്രയാ? 10 രൂപ. 10 രൂപേ? നീ വണ്ടിയുടെ അവിടെ 5 ന് കിട്ടു. 5 രൂപ കൂടുതൽ തരുന്നതിലല്ല, കുട്ടികളായാലും ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. അപ്പുറത്ത് 5 രൂപയല്ലേ ഉള്ളൂ, വേണ്ട കേട്ടോ. നോ നോ, യു ആർ ചാർജിങ് ഹൈ. വില കൂടുതലാ. വേണ്ട വേണ്ട. നോ നോ, വില കൂടുതലല്ലേ. വേണ്ട വേണ്ട. നോ വേണ്ട. पानी लेके आ गया साहब. हाँ ठीक है. ഒന്ന് പോലും വിട്ടിട്ടില്ലെങ്കിൽ പ്ലീസ്. ഈ വിളക്ക് ആഴ്വാങ്ങൾ വിളകൂടൽ. സ്കൂളില്ലേ മോക്ക്? ഇന്ന് അവധിയ. എന്താ മോളുടെ മാത്രം വില കൂടുതൽ എന്ന് പറയുന്ന അയാള്? ഞാനിരുന്ന് ഉണ്ടാക്കിയതാ ഇത് മൊത്തം. അവരൊക്കെ വേറെ രാജ്യത്ത് നിന്ന് കുറഞ്ഞ വിലക്ക് ഒരുമിച്ച് കൊണ്ടുവരണതാ. ആരും ഇവിടെ ഉണ്ടാക്കാൻ മെനക്കെടാത്തത് കാരണം ഇത് ചെയ്തെടുക്കാനുള്ള സാധനങ്ങൾക്കും വിലയുണ്ട്. അതെന്താ പിന്നെ മോൾ അവരെ പോലെ പുറത്തുനിന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കാത്തെ? എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളുടെ അച്ഛൻ മരിച്ചു പോയതാ. എന്റെ അച്ഛൻ മരിച്ചതല്ലല്ലോ, ഗാൽവാനി വെച്ചവർ കൊന്നതല്ലേ. എന്നാലും എനിക്കെന്റെ അച്ഛനോർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. അച്ഛനെ കൊണ്ടുവന്ന പട്ടാളത്തിലെ മാമ്മമാര് പറഞ്ഞല്ലോ, അച്ഛൻ കൊറേ ഫൈറ്റ് ചെയ്തിട്ടാണ് മരിച്ചതെന്ന്. അവരെ നമ്മുടെ നാട്ടിലേക്ക് കയറാൻ വിട്ടില്ലാന്ന്. പക്ഷെ എനിക്ക് ശരിക്കും സങ്കടമായത് എന്തെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നല്ലോ നമ്മളെ കൊല്ലാനുള്ള കാശ് നമ്മൾ തന്നെ അവർക്ക് കൊടുക്കണമെന്ന്. ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ തന്നെ അവരുടെ സ്ഥാനം വാങ്ങി അവർക്ക് കാശുണ്ടാക്കി കൊടുക്കണതെന്ന്. അവർക്കെങ്ങനെയാ സാർ ഇത്രയും വില കുറച്ചുണ്ടാക്കാൻ പറ്റുന്നത്? നമ്മൾ എന്താ അങ്ങനെ ചെയ്യാത്തത്? മോളെ, വി ആർ ഇൻ ഡെമോക്രസി. നമുക്ക് മനുഷ്യനെ അടിമകളെ പോലെ 12-14 മണിക്കൂർ പണിയെടുപ്പിച്ച് ചീപ്പ് വിലയ്ക്ക് സാധനം ഇറക്കി ലോക മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിക്കണം. പക്ഷേ മോളെ പോലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് ഈ ലോകത്തെന്തും ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം മോള് ചിന്തിച്ചതുപോലെ നമ്മൾ 136 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ചിന്തിച്ച, ഓരോരുത്തരും വേണ്ടാന്ന് വെച്ചാൽ, ഓരോരുത്തരും പ്രയത്നിച്ചാൽ ലോകത്തെ ഏത് കൊല കൊമ്പനെയും നമുക്ക് മുട്ടുകുത്തിക്കാം.